വളരെയേറെ പരിഗണന അർഹിക്കുന്ന ഒരു ജനവിഭാഗമാണ് തീരദേശ ജനത. ഈ നാട് ഈ ജനതയോട് ഏറെ കടപ്പെട്ടിട്ടുണ്ട്. അവരുമായി വളരെ അടുത്ത് ഇടപഴകാനും അവരുടെ ജീവിതത്തിൻ്റെയും അവരുടെ ദേശസ്നേഹത്തിൻ്റെ ഒക്കെ ആ ഒരു ആത്മാർത്ഥത, ആ ജീവിതത്തിൻ്റെയൊക്കെ പ്രത്യേകതകൾ അടുത്തറിയാൻ സാധിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. യഥാർത്ഥത്തിൽ ഇത്രമാത്രം പൗരബോധം പുലർത്തുന്ന ഒരു സമൂഹം കഠിനാധ്വാനത്തിൽ ഈ നാടിനെ പടുത്തുയർത്താൻ സഹായിക്കുന്ന ഒരു സമൂഹമാണ്. ഇത് ഉപജീവനത്തിന് വേണ്ടിയുള്ള മാർഗം തേടുന്ന കുറേ തൊഴിലാളികൾ എന്നതിനപ്പുറത്ത് ഒരു സൈന്യവ്യൂഹമായി, നമ്മുടെ നാടിന് സംരക്ഷണം നൽകുന്ന ഒരു സൈന്യവ്യൂഹമായി ഈ ജനതയെ നാം കാണണം. നമുക്കൊരു നേവിയുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ നാടിന് സംരക്ഷണം നൽകുന്നത് അങ്ങനെയുള്ള സംവിധാനങ്ങളല്ല, മറിച്ച് ഒരു ജനത ഈ തീരപ്രദേശത്ത് മുഴുവനും കുടുംബമായി താമസിച്ച് ഒരു പോരാട്ട വീര്യം പുലർത്തിക്കൊണ്ട് ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ പറയും, നമ്മുടെ നാടിന് എല്ലാ രീതിയിലുള്ള സുരക്ഷിതത്വം നൽകുന്ന ഒരു സൈന്യവ്യൂഹമായി അവർ പ്രവർത്തിക്കുന്നുണ്ട്. രണ്ടാമതായി, ഈ തീരപ്രദേശത്ത് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ ഒരു പ്രശ്നമുണ്ടായപ്പോൾ ഞാൻ ഈ പത്തനംതിട്ടയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഈ പത്തനംതിട്ട പ്രദേശത്ത് ഈ മഹാപ്രളയമുണ്ടായപ്പോൾ എത്രയോ ജീവൻ അവരുടെ സ്വന്തം ജീവൻ അപകടപ്പെടുത്തിക്കൊണ്ട് രക്ഷപ്പെടുത്തി. അപ്പോൾ തീരപ്രദേശത്ത് അവർ നൽകുന്ന ആ ഒരു സംഭാവന മാത്രമല്ല, ആവശ്യം വരുമ്പോൾ ഏത് രംഗത്തും സംഘടിതമായി ഇറങ്ങാനും പൂർണ്ണമായ സമർപ്പണത്തോടെ മറ്റുള്ളവരെ സഹായിക്കാനും ഈ നാടിന് സംരക്ഷണം നൽകാനും ഇറങ്ങിത്തിരിക്കുന്ന ഒരു ജനസമൂഹമാണ്. പക്ഷെ അവർക്ക് ജന്മാവകാശമെന്ന വണ്ണം ലഭിച്ച ആ തീരത്തെ മണ്ണ്, ആ മണ്ണ് ഓരോ ദിവസവും ഇങ്ങനെ ഒഴിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ അകലെ നിന്നുകൊണ്ട് വിലയിരുത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം തീരപ്രദേശത്ത് പാർക്കുന്ന ഒരു ജനം ഒരുപക്ഷെ എണ്ണത്തിൽ ഇത്ര ശതമാനമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവഗണിച്ചു എന്ന് വരാം. പക്ഷേ അനീതിയാണ് അവരോട് കാണിക്കുന്നത് എന്നതിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ ജീവിക്കുന്ന കുറേ ആളുകൾക്ക് മാത്രമല്ല, തലമുറകളിലേക്ക് നാം നോക്കുമ്പോൾ അങ്ങനെയാണ്. ഈ ഒരു ജനസമൂഹത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് ഇടയായിത്തീരും യഥാർത്ഥത്തിൽ ഇപ്പോൾ നാം സ്വീകരിച്ചിരിക്കുന്ന ഈ സമീപനം, ഈ നടപടികൾ എന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അവരാവശ്യപ്പെടുന്നത് മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങൾക്ക് ഉപജീവനത്തിനുള്ള മാർഗം വേണം, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണം, ഞങ്ങളുടെ ഭവനങ്ങൾക്ക് സംരക്ഷണം വേണം, ഞങ്ങൾ ഷെൽട്ടർ വേണം, അതാണ് ഉപജീവനത്തിനുള്ള മാർഗം വേണം. പട്ടിണിക്കിട്ട് കുഞ്ഞുങ്ങളെ വളർത്തുക സാധ്യമല്ല. അമ്മ പെങ്ങന്മാരും ഭാര്യയുമായി കഴിയുന്നതിന് അടയാളമുള്ള ഒരു വീട് വേണം. ഇതൊക്കെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളാണ്. അപ്പോൾ അതിനു നേരെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഇതുപോലൊരു നിസ്സംഗത പുലർത്തുക എന്നൊരു സമീപനമുണ്ടാവുക എന്ന് പറയുന്നത് അനീതിയാണ്. ഈ ജനത്തോട് കാണിക്കുന്ന വലിയൊരു അവഗണനയാണ്. പാവപ്പെട്ടവരോട് പക്ഷേ ഈ തീരങ്ങൾ കഴിയുക എന്നുള്ള പ്രയോഗം തന്നെ ഉണ്ടല്ലോ, പൂർണ്ണമായ അർത്ഥത്തിൽ ഏറ്റവും അധികം പരിത്യജിക്കപ്പെട്ട, ക്ലേശങ്ങൾ അനുഭവിക്കുന്ന, അവഗണിക്കപ്പെട്ട ഒരു സമൂഹമാണ്. ആ അവരുടെ ആവശ്യങ്ങൾ നീതിപൂർവമായ ആവശ്യങ്ങളാണ്. അത് നേടിയെടുക്കാൻ ആ ഒരു ജനത്തെ മാത്രം നാം എറിഞ്ഞു കൊടുക്കരുത്. നിങ്ങൾ നിങ്ങളുടെ കാര്യമെന്നത് ഈ നാടിൻ്റെ സുരക്ഷിതത്വത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും ധാർമ്മികതയുടെയും ജനാധിപത്യ സംസ്കാരത്തിൻ്റെയും ആ ഒരു ഉത്തരവാദിത്തമാണ് അവർക്ക് നീതി നടപ്പിലാക്കി അവർക്ക് സംരക്ഷണം നൽകുക എന്നുള്ളത്.